സി പി ഐ മത്സരിക്കുന്ന ഇരുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ ഇരുപത്തിയൊന്നിടത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യുവാക്കൾക്കും വനിതകൾക്കും അവസരം നൽകുന്നില്ലെന്ന ആക്ഷേപം സംസ്ഥാന എക്സിക്യൂട്ടീവിലും സംസ്ഥാന കൗൺസിലിലും ഉയർന്നു ജോസ് കെ മാണി വിഭാഗത്തിന് പതിമൂന്ന് സീറ്റുകൾ നൽകിയ സി പി എം നടപടിക്കെതിരെയും നേതൃയോഗങ്ങളിൽ വിമർശനമുയർന്നു സീറ്റിലല്ല വിജയത്തിലാണ് പാർട്ടിയുടെ ശക്തിയെന്ന പരോക്ഷ വിമർശനം കാനം രാജേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് സീറ്റുകളിൽ സിപിഐ മത്സരിച്ചപ്പോൾ പത്തൊൻപത് സീറ്റുകൾ നേടി വലിയ നേട്ടമുണ്ടാക്കി മുന്നണിയിലേക്ക് കൂടുതൽ കക്ഷികൾ വന്നതിനാൽ ഇത്തവണ മൂന്ന് സീറ്റുകൾ നഷ്ടപ്പെട്ട് സീറ്റുകളിലാകും സിപിഐ മത്സരിക്കുക മൂന്ന് തവണ തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റ് നൽകേണ്ടെന്ന മുൻ തീരുമാനത്തിൽ ഉറച്ചുനിന്നാണ് ജില്ലാ കമ്മിറ്റികൾ ശുപാർശ പട്ടിക തയ്യാറാക്കിയത് പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും അവസരം നൽകുന്ന തരത്തിലാണ് സിപിഐയുടെ പട്ടികയെന്നാണ് സൂചന അതേസമയം ഇ ചന്ദ്രശേഖരൻ വി എസ് സുൽകുമാറുമടക്കം ചില സിറ്റിംഗ് എം എൽ വീണ്ടും അവസരം നൽകണമെന്നാവശ്യം ജില്ലാ നേതൃത്വങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് സംസ്ഥാന നേതൃത്വം അംഗീകരിക്കാനിടയില്ല ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടും മൂന്നും പേരുകളാണ് ജില്ലാ നേതൃത്വങ്ങൾ ശുപാർശ ചെയ്തത് ഇതിൽ നിന്നും ഒരു പേരിലേക്ക് എത്തുക എന്ന ശ്രമകരമായ ദൌത്യമാണ് ഇന്നത്തെ നേതൃയോഗത്തിനുള്ളത് അതേസമയം മുന്നണി നേതൃത്വത്തിന് കീറാമുട്ടിയായ ചങ്ങനാശ്ശേരി സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സി പി ഐ നേതൃയോഗത്തിൽ ഇന്നും ഉയരും കാഞ്ഞിരപ്പള്ളി വിട്ടു നൽകണമെങ്കിൽ ചങ്ങനാശ്ശേരി വേണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് സി പി ഐ മറ്റു വഴികളടഞ്ഞാൽ ചങ്ങനാശേരിക്കു പകരം പൂഞ്ഞാർ ഏറ്റെടുക്കണമോ എന്ന ചർച്ചയും നേതൃയോഗത്തിൽ ഉണ്ടാകും ജനം തിരുവനന്തപുരം